നിങ്ങളെല്ലാവരും എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. കാരണം നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാം ഒക്കെ ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ടോ? ആരാണ് ആ പ്രശ്നം? ഇയാളാണ് ആ പ്രശ്നം അല്ലേ? ഇൻസ്റ്റാഗ്രാമും പിന്നെ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ സാധനമാണ് പ്രശ്നം. ഇതിനുള്ള ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഫോണും കൂടെ എടുക്കുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അടിക്കുക, ഇവിടെ ഞെക്കിട്ട് ഡിലീറ്റ് അടിച്ച് കളയുക. ഓക്കെ, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് സർ അൺഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വലിയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിസ്സൌട്ടായി പോകും എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ തരാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം മക്കളെ, ഈ ഇൻസ്റ്റഗ്രാമും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന വലിയ മോശം കാര്യമൊന്നും അല്ല, ഒരു കുഴപ്പമില്ല. നമ്മുടെ പേരൻസ് വരെ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അവർക്ക് പോലും ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളോട് ഉപയോഗിക്കരുതെന്നൊക്കെ. കാരണം അവർ നമ്മളെക്കാളും ചിലപ്പോൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതും അതുപോലെ യൂട്യൂബ് ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് നിങ്ങളുടെ പഠന സമയം കുറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് കുറച്ച് മോശം കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം പഠന സമയം കുറച്ച് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഓവറായി പഠനം നിങ്ങൾക്ക് പഠനത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാം. അങ്ങനത്തെ ഒന്നും ആളല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതേസമയം പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ട ഒരു ആവശ്യമില്ല. ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ഈ ഒരു പ്രശ്നം ശരിയാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അൺഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണമെന്നില്ല. ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഞാനൊരു ടൈം ടേബിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിൾ വീഡിയോ കാണാത്തവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഉണ്ട്, മുകളിലൊരു ബട്ടണും ക്ലിക്ക് ചെയ്താൽ അവിടെയും കാണാൻ പറ്റും. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. കാരണം ആ ടൈം ടേബിൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പഠനത്തിനുള്ള സമയം ഉണ്ടാക്കുക, അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം പോലത്തെ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടും സമയം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ അത് പ്രകാരം ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനൊക്കെ വേണ്ടി എല്ലാ ദിവസവും ടൈം ടേബിൾ ഉണ്ടാക്കി അതിനും ടൈം കൊടുത്ത് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ടൈം കൊടുത്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു 4-5 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. പക്ഷേ എല്ലാവർക്കും ഒന്നും നടക്കില്ല. നിങ്ങൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്ത് 4-5 ദിവസം ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പരിപാടി നടക്കുന്നൊന്നുമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് 1 മണിക്കൂറും 1.5 മണിക്കൂറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു തോന്നുകയാണെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ പരിപാടി നടക്കാൻ പോകുന്നില്ല, നമുക്ക് വേറെ ഒരു പരിപാടിയും കൂടി ചെയ്യണം. ഓക്കെ, ആ പരിപാടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യം നടക്കാൻ പോകുന്നില്ല. അൺഇൻസ്റ്റാൾ നിങ്ങൾ ചെയ്യും, നാളെ വീണ്ടും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും നിങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യണം, നമുക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ എന്തെത്ര രസം. കാരണം ഒന്നെന്താണ്, ഇൻസ്റ്റഗ്രാമിൽ കുറേ കാര്യങ്ങളുണ്ട്, രണ്ടാമത് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഫോൺ എടുത്തിട്ട് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ ഇൻസ്റ്റഗ്രാമിൻ്റെ രസം കളയാൻ പറ്റില്ല, പക്ഷേ എന്ത് നമുക്ക് കളയാൻ പറ്റും, ഇത്രത്തോളം എളുപ്പം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം എളുപ്പമല്ലേ, ആ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടാക്കാം. ഓക്കെ, അതെങ്ങനെയാണ് സാർ ബുദ്ധിമുട്ടാക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ നിങ്ങളുടെ പാസ്വേഡ് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം കയറുക, നിങ്ങൾ ഈ റാൻഡം പാസ്വേഡ് ഇടുക, നിങ്ങൾ അവിടെ എവിടെയും എഴുതി വെക്കുക. നിങ്ങൾക്ക് പിന്നെ ഓർത്ത് വെക്കാൻ പാടില്ല വല്ല CBX123 5554 #" എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഇടുക, നിങ്ങൾ ഇതിനെ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കളയരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാസ്വേഡ് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയോ ഫോണിൻ്റെയോ എന്തെങ്കിലും ഫോൾഡറിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു 10 ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയാലേ അത് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു നോട്ട് പാഡ് ഫയലോ എന്തെങ്കിലും ഫയലായിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുക. അതായത് ആ പാസ്വേഡ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടരുത്, പിന്നെ ഓർത്തു വെക്കാൻ പാടില്ല. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ആ പാസ്വേഡ് കൊണ്ടുപോയി നിങ്ങളുടെ ഫോണിൽ എവിടെയും ഇടാം. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഈ സേവ്ഡ് പാസ്വേഡ് ഇല്ലേ, അതൊക്കെ പോയി ഡിലീറ്റ് ചെയ്യുക. അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. സേവ്ഡ് പാസ്വേഡ് ഡിലീറ്റ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് കണ്ടുപിടിക്കാൻ പാടില്ല. ഇനിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ നാളെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ തോന്നും, പക്ഷേ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണം, നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം, അതിന് സമയമെടുക്കും, പിന്നെ പാസ്വേഡ് പോയി തപ്പി കണ്ടുപിടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കോൺഷ്യസ് ആയിട്ടല്ല നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അന്ന് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, നിങ്ങൾ അന്ന് ഇത് കഷ്ടപ്പെട്ട് ചെയ്യും, പിന്നെ വീണ്ടും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. അത് വേറെ വഴിയില്ല. നിങ്ങൾക്ക് പരീക്ഷ നല്ല മാർക്ക് വേണം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണം, അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. വീണ്ടും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെ എന്ത് ചെയ്യുക, പാസ്വേഡൊക്കെ മാറ്റുക, ഇതേപോലെ എവിടെയും കൊണ്ടുവരും ഒളിപ്പിച്ച് വെക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് എന്താണ്, നിങ്ങളുടെ മൈൻഡിന് സബ് കോൺഷ്യസ്ലി ഇത് മടുപ്പോ വലിയ തലവേദനയാണോ എന്ന് ആലോചിച്ച് നിങ്ങളുടെ മൈൻഡിനെ മെല്ലെ 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 എന്ത് ചെയ്യും, ഇതിനെ കുറച്ചോളൂ, മെല്ലെ മെല്ലെ നടക്കുകയുള്ളൂ. പക്ഷേ മെല്ലെ മെല്ലെ കുറച്ച് നിങ്ങൾക്ക് ആ സമയവും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാണ്ട് മെല്ലെ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എളുപ്പം.
ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം മാറി മാറുമ്പോൾ തന്നെ കുറേ ഡിസ്ട്രാക്ഷനും മാറും. നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് എന്താണ് ബോറടിച്ചിരുന്ന പിന്നെ പഠനം ആയിക്കോട്ടെ പഠനം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് സബ് കോൺഷ്യസ്ലി പോകുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ കോൺഷ്യസ്ലി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വീഴുന്ന ആളായിരിക്കും. സോ എല്ലാവർക്കും ഉള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അല്ലെ യൂസ്ഫുൾ ആവുമ്പോൾ ആവുമ്പോൾ നിങ്ങൾ എന്തെയ്യാ തീർച്ചയായിട്ടും വന്നിട്ട് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൂടുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇതുപോലെ വേണ്ടതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.